ഹലോ എവരിവൺ, ഞാൻ ജെ ജെ ഇസഡ് ബി പി ശീതൽ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെയ്തൊരു കാര്യമായിരുന്നു ബോട്ടിൽ ആർട്ട്. ഒരു ഒഴിഞ്ഞ കുപ്പിക്ക് ഇത്രയും അധികം ഡിമാൻഡ് ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് ഈ ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പം എങ്ങനെ സിമ്പിളായി കുറേ ബോട്ടിൽ ആർട്ട് ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കും എന്ന് അതിനായി നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ജെ സി ആനി സിനോ ഫ്രം ജെ സി ഐ മ്ലാമല. അപ്പം എല്ലാവരും അത് ട്രൈ ചെയ്ത് 9 മണിക്ക് മുന്നേ തന്നെ പിക് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഹായ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റി അതിൻ്റെ ഏറ്റവും പരമോന്നത കൂടി എത്തിക്കാൻ പറ്റുന്ന സമയമാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങളൊക്കെ വെറുതെ വീട്ടിലിരുന്ന് ടി വി കണ്ടു മൊബൈലിൽ ഗെയിം കളിച്ചു വന്ന് ഒരിക്കലും സമയം പാഴാക്കരുത്. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയ ഐഡിയാസ്, ക്രിയേറ്റീവ് ആർട്ട് വർക്ക് ഐഡിയാസ് അവതരിപ്പിക്കുകയാണ്. ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്യണം, ചെയ്ത് നോക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. കുട്ടികാരെല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കാണുക, ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി നന്നായി വർദ്ധിപ്പിക്കാം. ലോക്ക്ഡൗൺ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വീട്ടിൽ കുറേ ഏറെ ആർട്ട് വർക്ക്സ് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ വർക്കിലേക്ക് കടക്കാം അല്ലേ കൂട്ടുകാരെ. ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ് ഒരിക്കലും ഒരു ബോട്ടിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ദേ എൻ്റെ കയ്യിൽ ഒരു ബിയർ ബോട്ടിലുണ്ട്, നല്ല ബ്ലൂ കളർ ബിയർ ബോട്ടിലാണ്. പിന്നെ ഇതിന് വേണ്ടുന്നത് ഒരു മീഡിയം സൈസ്, ഇത് ഫാബ്രിക് പെയിന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഞാനിവിടെ 5 കളേഴ്സ് എടുത്തിട്ടുണ്ട്, ഒലീവ് ഗ്രീൻ, ദെൻ വൈറ്റ്, ഓറഞ്ച്, റെഡ്, യെല്ലോ. ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല മനോഹരമായിട്ട് ഒരു പോട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇതേ എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രഷ് നിങ്ങൾ കണ്ടല്ലോ, മീഡിയം സൈസുള്ള ബ്രഷ്. ഞാനിവിടെ 5 കളേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതേ ആദ്യം ഞാൻ ഈ ഓറഞ്ച് കളറിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഡിപ്പ് ചെയ്തു, കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഈ ഓറഞ്ചിൻ്റെ ആ കുപ്പിയുടെ അടപ്പ്, അതിനകത്ത് തുള്ളി കുറച്ച് വെള്ളം, ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ ഇതേ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോ, ഇങ്ങനെ 6 സാഗായിട്ട് നിങ്ങൾ പോകണം, 6 സാഗായിട്ട്, കണ്ടോ. പിന്നെ ഓറഞ്ച് നമ്മൾ കഴുകി കളയുന്നു. നിങ്ങൾ ഇത് ഒരു കളർ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ഒരു പഴയ തുണി എടുത്ത് അതിൽ ഈ ബ്രഷ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയേക്കണം. കാര്യം അടുത്ത് നമ്മൾ വേറെ കളറിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഓറഞ്ച് ചെയ്തു. നെക്സ്റ്റ് ഇനി നമ്മളിത് ലെമൺ അല്ലോ, ഞാൻ ലെമൺ അല്ലോയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തു. ഇനി അപ്ലൈ ചെയ്യാൻ പോവാം, നോക്കിയോ. അടുത്ത 6 ആയി നമ്മളൊരു ഗ്യാപ്പ് ഇടുവാണ്. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു കോട്ട് കൂടെ കൊടുക്കണേ, ഒറ്റ കോട്ട് മതിയാവില്ല, ഒരു കോട്ടും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ കൊടുത്താലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇപ്പം ലൈറ്റ് ലൈറ്റായിട്ടിരിക്കുമല്ലേ. അപ്പം നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. രണ്ടാമത് കൊടുത്തിട്ടും എവിടെയെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു കളർ കുറവായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. എല്ലോ എല്ലോ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ദേ ഒരു അഴുക്ക് തുണി മതി കേട്ടോ, അഴുക്ക് തുണി, അഴുക്ക് തുണിയിൽ നന്നായിട്ട് തൂത്തു. ഇപ്പോൾ എല്ലോ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ റെഡ് എടുക്കുകയാണ്, നല്ല ഡീപ്പ് റെഡാണ്. അത് ആ ബ്രഷ് ഫുൾ ആ ഒരു അതിൻ്റെ ഇതുണ്ടോ, ഇത്രയും പോർഷൻ എടുത്തു, ഇങ്ങനെ എടുത്തു കൊടുക്കുവാണേ. ഇതെല്ലാം ഒരു ഒരേ ഗ്യാപ്പ് ഇട്ട് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട്. ഞാൻ സെക്കൻഡ് ലെയറോട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 3 കളേഴ്സ് നമ്മൾ ചെയ്തു. ഏതൊക്കെയാ? ഓറഞ്ച്, ലെമൺ യെല്ലോ, റെഡ്. ബ്രഷ് വീണ്ടും നമ്മൾ തുടയ്ക്കുന്നു. ഇനി അടുത്ത കളറ് ഗ്രീൻ, ഒലീവ് ഗ്രീൻ. നമ്മൾ ഒലീവ് ഗ്രീനിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, അതെ ഇതിനകത്തോട്ട് ഈ വിരലങ്ങിട്ട ചെയ്യുന്നതായിരിക്കും തോന്നുന്നു കുറച്ചുകൂടെ സേഫ്, കാര്യം നമ്മൾ കൈ തട്ടി പോകരുതല്ലോ. അപ്പം അടുത്ത ചെയ്യുവാണേ. ഗ്രീന് ഒറ്റ ഷെയ്ഡ് മതിയെന്ന് തോന്നുന്നു. ഗ്രീൻ കഴിഞ്ഞു. വീണ്ടും നമ്മൾ തുണിയിൽ തൂത്തു, ഗ്രീൻ മാറ്റി വെക്കാം. ഇനി വൈറ്റ്, കുപ്പിയുടെ മുകളിൽ പിടിക്കുക.
വൈറ്റ് ചെയ്തു. കണ്ടല്ലോ, ഞാനിപ്പോ ഒരു ചെറിയ ബ്രഷ് എടുത്തു കേട്ടോ, ആദ്യത്തെ തൊട്ട് താഴ്ന്ന സൈസ്. ഞാന് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് ഇത്രയും പോർഷൻ ഞാനിങ്ങ് വിടുക, എന്നിട്ട് താഴോട്ട് നല്ല ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ താഴത്തെ ഗ്യാപ്പ് നമ്മൾ ഓരോ കളേഴ്സ് മാറി മാറി സിക്സാക്ക് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഈ റെഡിന്റെയും ഗ്രീനിന്റെയും ഇടയ്ക്ക് ഞാൻ ഈ ലെമണല്ലോ, ഞാൻ ബ്രഷ് ലെമണല്ലോയിൽ ഡിപ്പ് ചെയ്തു. കണ്ടല്ലോ, അതിപ്പോ ചെയ്യുവാണേ. നിങ്ങൾക്ക് നിങ്ങൾ നോക്കി ചെയ്യുക കേട്ടോ, ഇത് കോട്ടിങ് കണ്ടോ, ഇവിടേക്ക് ആകുമ്പോഴത്തേക്കും ലൈറ്റ് ആയി പോകും. അപ്പൊ വീണ്ടും ഒന്നുകൂടെ മുക്കുക, മുക്കി കൊടുത്തോളൂ. ഇപ്പൊ ഞാൻ എല്ലോ ചെയ്തു, ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് തൂക്കാം. ഇനി അടുത്തത് നമുക്ക് റെഡ് എടുക്കാം. ഓക്കെ, നമ്മൾ റെഡ് കവർ ചെയ്തു. ഇനി അടുത്തത് ഗ്രീൻ കൊടുക്കാം. നമുക്ക് ഗ്രീൻ വളരെ എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലെ ബിയർ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ നമുക്ക് ചെറിയ മരുന്നിൻ്റെ ഒക്കെ കുപ്പി കാണുമല്ലോ, അത് നിങ്ങൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഫ്ലവർ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈവ് പ്ലാന്റ്സ് ഒക്കെ നടാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇപ്പോൾ ഗ്രീൻ ചെയ്തു, ഇനിയിപ്പോ ഇവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് വൈറ്റ് ചെയ്യാം. ഈ വൈറ്റ് കളർ എപ്പോഴും നല്ല തെളിഞ്ഞ് കാണുന്നതാണേ. വൈറ്റ് ഞാൻ രണ്ടാമതൊന്നുകൂടി ചെയ്യാണ്. ഓക്കെ, നമ്മൾ വൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഉള്ളത് റെഡും യെല്ലോ, റെഡിൻ്റെ യെല്ലോയുടെ ഇടയ്ക്ക് നമുക്ക് ഏതാ ഇത് കൊടുക്കണം, ഒരു ഓറഞ്ച് കൊടുക്കാം. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് എനിക്ക് ഒത്തിരി കളേഴ്സ് വാങ്ങിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഷോപ്പിൽ പോകാനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ ഇത്രയും കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഫുൾ ചെയ്തിരിക്കുക. അതെ, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് നിങ്ങളിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ്, മണി പ്ലാന്റ് ആണ് ഏറ്റവും ഭംഗി കേട്ടോ. മണി പ്ലാന്റോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ ക്രോട്ടൺ ചെടികളല്ലേ. അപ്പൊ ഞാൻ ഇതിനകത്ത് വെള്ളമുണ്ട്, ഞാൻ ജസ്റ്റ് കാണിക്കാം. നിങ്ങൾ കണ്ടോ, ഇത് ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെക്കും. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം താഴോട്ട് ഇറങ്ങും തോറും. ഇപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്ലാസ് ബോട്ടിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഈസിയാണ് കേട്ടോ, ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ബോട്ടിൽ വർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മളിനി രണ്ടാമത്തെ ആർട്ട് വർക്കിലേക്ക് കടക്കുകയാണ്. ദേ കണ്ടല്ലോ, ഒരു അരുക്ക് ബോട്ടിലാണ് ഇത്, ഒരു ഗ്ലാസ് ബോട്ടിലാണ്, ബിയർ ബോട്ടിലാണ്. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അരി അല്ലേ, നിങ്ങളത് ചോറുണ്ടല്ലോ, ചോറുണ്ടുന്ന അരി. ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ഈ ബൗള്, ഈ ബൗള് നിറച്ച് ഞാൻ അരി എടുക്കും. ഇത് ചോറുണ്ടുന്ന അരിയാണ്, നീ ചോറുണ്ടുന്ന അരിയോ അല്ലെങ്കിൽ പച്ചരിയാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഏതാണേലും ഒരു പ്രശ്നമില്ല. ഞാൻ എന്നിട്ട് ഇത് മൂന്നും, ഇത് കണ്ടോ, ഇങ്ങനെ ഒരേ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ മൂന്ന് ഫേവറേറ്റ് കളറുകളും മുക്കി ഇന്നലെ വൈകുന്നേരം ഞാനിത് മുക്കി വെച്ചു. രാവിലെ ആയപ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടി. ഇത് ജസ്റ്റ് നന്നായിട്ട് ഒന്ന് ഞെരടണം നിങ്ങൾ, അല്ലെങ്കിൽ ഇത് കട്ടയായിട്ടിരിക്കും. ഇപ്പം പോലും ഇത് കട്ട് പിടിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ ഞെരടി എടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിതിന് വേണ്ടുന്നത് ഇത്രയും സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കണ്ടോ ബ്ലൂ എടുത്തിട്ടുണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ നമുക്കിതിന് ഒരു ബോട്ടിൽ വേണം. പിന്നെ വേണ്ടത് ഫെവിക്കോൾ, ഫെവിക്കോൾ ഗം വേണം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്തു, നമ്മുടെ ബോട്ടിലെടുത്തു. അപ്പം ഞാൻ ചെയ്ത് കാണിക്കാം. ഫെവിക്കോൾ ഗം എടുത്തു, നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഈ അരി കളർ ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഒരു പേപ്പറിലോട്ട് നിങ്ങൾ ഇടണേ. നിങ്ങളുടെ ഡ്രസ്സിലൊന്നും പറ്റാതെ നോക്കണം കേട്ടോ. ഫാബ്രിക് പെയിന്റ് നമ്മുടെ ഉടുപ്പിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോവില്ല. ഡ്രസ്സിലൊന്നും പറ്റാതെ വേണം ചെയ്യാണ്ട് പേപ്പറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊന്ന് നേരത്ത് ഇനി നമുക്കത് ചുറ്റാം. എൻ്റെ മോന് അടുത്തിരുന്ന് പണിയുന്നുണ്ട്, അതാണ് കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഇത് കണ്ടോ, ഇത് ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇത് കുറച്ചേ നമുക്ക് ചുറ്റിച്ചാലേ ഇതിൽ കിട്ടുള്ളൂ. പിന്നെ നിങ്ങളിങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് ഇതങ്ങ് പറ്റിച്ചോളുക ഇതിലെ കൂടെ കേട്ടോ. നിങ്ങൾക്ക് ഏത് കളർ വേണേലും അരിയിൽ മുക്കാവേ. ഞാനിപ്പം ഈ കളർ മൂന്നെണ്ണമാണ് ഇവിടെ എടുത്തത്. പെയിൻറ്റ് അല്ല, ഈ നിങ്ങളുടെ ഈ ഫെവിക്കോള ഒട്ടുന്നതിന് മുമ്പ് നിങ്ങളിത് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് നമുക്കത് പതിപ്പിക്കാനായിട്ട് പാടുവരും. നമുക്ക് പശ വേണമല്ലോ. നിങ്ങൾ കണ്ടല്ലോ, കണ്ടോ എത്ര മനോഹരമായിട്ടുണ്ട്. ഇനി നമ്മള് ഇതിൻ്റെ അടിയൊക്കെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കണേ. നമ്മളിത് ഒരിടത്ത് വെക്കേണ്ടതല്ലേ. ഇത് കഴിഞ്ഞിട്ട് ഈ മോൾ ഭാഗം കണ്ടോ, ഇതിൻ്റെ നെക്ക് പോർഷൻ, ആ നെക്ക് പോർഷനിൽ നമുക്ക് ഒരു ബ്ലാക്ക് കളർ അങ്ങ് അടിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു ഫ്ലവർ വേഴ്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച്, ഇപ്പോൾ ഉടനെ വെള്ളം നിറയ്ക്കല്ലേ, നന്നായിട്ട് ഉണങ്ങണം. നമ്മൾ ഗം അപ്ലൈ ചെയ്തിരിക്കുമല്ലേ, ഉണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് ചെടി നടുവോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. മൂന്നാമത്തെ ആർട്ട് വർക്കിലോട്ട് നമ്മുടെ കിടക്കുകയാണ്. ഇതൊരു ലിക്കർ ബോട്ടിലാണ്, നല്ല ഗ്രീൻ കളറിൽ. അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ബ്രഷാണ് കണ്ടല്ലോ, വലിയ ബ്രഷാണ്, പിന്നെ നാരൊക്കെ നല്ല നിറച്ചുണ്ട്. പിന്നെ എനിക്ക് ഇനി വേണ്ടത് ഒരു സെല്ലോട്ടെ. പിന്നെ ഞാനിവിടെ നാല് ഫേവറിക് കളേഴ്സ് എടുക്കുന്നുണ്ട്, യെല്ലോ, ഗ്രീൻ, യെല്ലോ സോറി ബ്ലാക്ക്, റെഡ്, വൈറ്റ്. ഇപ്പോൾ സെല്ലോട്ടെ ഇപ്പോൾ ചുറ്റി ചെയ്യുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഇതും എളുപ്പമാണ്, ഒരു വെറൈറ്റി ആർട്ട് വർക്കാണ് കേട്ടോ. സെല്ലോട്ടെ ഞാൻ എടുത്തു. എനിക്ക് ഇൻസുലേഷൻ ടേപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെല്ലോ ടേപ്പാണ്. ഞാൻ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കുവാണേ. മൂന്ന് കളേഴ്സ് നമ്മളിത് ബ്രഷിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തു. നിങ്ങൾ ഞാൻ ബ്രഷ് അപ്ലൈ ചെയ്യുന്ന ശ്രദ്ധിക്കുക, കണ്ടോ ഒരു പൂ പോലെ കിട്ടും. ഇങ്ങനെ താഴോട്ടൊക്കെ കൊണ്ടുവയ്ക്കോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഗ്യാപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പം ചെറിയ ഗ്യാപ്പ് ഇടുന്ന ഇടയ്ക്ക് എനിക്ക് വേറൊരു കളർ ഇടാൻ വേണ്ടി വരും. ഇപ്പം നമ്മൾ റെഡ്, ബ്ലാക്ക്, വൈറ്റ് മൂന്ന് കളർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ലെമൺ യെല്ലോയും കൂടി ഒന്ന് ഇടയ്ക്ക് കൂടെ കൊടുക്കാം. നമ്മൾ യെല്ലോയും ചെയ്തു. ഇനി നമുക്കൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ നെക്ക് പോർഷൻ ഒന്ന് പെയിൻറ്റ് ചെയ്യണം, സെല്ലോ ടേപ്പ് കളയണം. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിൽ റെഡിയാവും. ഇതിപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് പതുക്കെ ഈ സെല്ലോ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സൂക്ഷിച്ച് നിങ്ങളിത് പൊളിക്കണം.
നമ്മുടെ മൂന്നാമത്തെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇഞ്ചി ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് അല്ലല്ലോ തീർച്ചയായിട്ടും കൊച്ചു കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഒരു ഫ്ലവർ വേസ് ആക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് നേരത്തെ ലൈഫ് പ്ലാന്റ്സ് നടാം ഒരു ദൂര കാഴ്ചക്കായിട്ട് വെക്കുക ഒരിക്കലും ഇത് നിങ്ങൾ ഒരു ടേബിളിന്റെ പുറത്തോ അങ്ങനെയൊന്നും വെക്കാതെ നിങ്ങളുടെ റൂമിൽ ദൂരെ നിന്ന് കാണാവുന്ന രീതിയിൽ ഈ ഫ്ലവർ പോട്ട് വെക്കുക എന്റെ കൊച്ചു കുട്ടികൾക്ക് ഈ മൂന്ന് സംഭവങ്ങളും ഈ മൂന്ന് ആർട്ട് വർക്ക്സും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള സംഭവങ്ങൾ ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇത് ആസ്വദിച്ചു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഇപ്പോൾ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഇന്ന് 8 മണിക്ക് മുൻപായി ഈ മൂന്ന് ബോട്ടിലിൽ ഏതെങ്കിലും ഒന്ന് ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക മൂന്നും ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക ഇത് നിങ്ങൾക്കുള്ളൊരു ഹോം വർക്കാണ് നിങ്ങൾ എത്രമാത്രം ഞാൻ ഈ ചെയ്തത് മനസ്സിലാക്കി എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിതിൽ അത് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ലോ ലോ എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ലോ മ്ലാമല അതുപോലെ ഇപ്പം നിങ്ങളുടെ കുറുപ്പം തറയാകാം കറിവെച്ചാലാകാം നാലുകൂടിയാകാം അത് ഏത് ലോമാന്ന് വെച്ചാൽ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്ത ആർട്ട് വർക്ക് അതിൻ്റെ വീഡിയോ വേണ്ട ജസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ടാണെങ്കിലും മതി നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലിടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മനോഹരമായ വേറൊരു ആർട്ട് വർക്കുമായി അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ്